ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ കഥ ശിവപുരാണത്തിൽ നിന്ന്. എല്ലാ പുരാണ കഥകൾക്ക് പിന്നിലും ഒന്നുകിൽ ഒരു സയൻസ് ശാസ്ത്രമുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചരിത്രമുണ്ടാവും, അല്ലെങ്കിൽ ചില സാരോപദേശങ്ങളോ മറ്റോ ഉണ്ടാവും. ഇതിലെന്താണുള്ളത് എന്ന് നോക്കാം. ത്രേതായുഗത്തിലെ ഒരു നല്ല രാജാവാണ്, സത്യസന്ധനും നീതിമാനുമായ ഒരു രാജാവാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവ്. അദ്ദേഹം ഒരു ദിവസം നായാട്ടിന് പോകുമ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചില് കേൾക്കുന്നു. പിന്നെ കൂട്ട നിലവിളി. അദ്ദേഹം അടുത്ത് ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നുമില്ല, അതൊരു വിഘ്നേശ്വരന്റെ വേലത്തരമായിരുന്നു. അതായത് അദ്ദേഹത്തിനൊരു വിഘ്നം വരാൻ പോകുന്നു എന്ന് അർത്ഥം. ആ വിഘ്നേശ്വരൻ എന്ത് ചെയ്തു, അടുത്ത് തപസ് ചെയ്തിരുന്ന വിശ്വാമിത്രന്റെ ശരീരത്തിലേക്ക് കയറി. അപ്പൊ രാജാവ് ഇത് കണ്ടപ്പാട് രാജാവ് കണ്ടത് ബഹളം കൂട്ടിയതല്ലെങ്കിൽ ചിലപ്പോൾ വിശ്വാമിത്രനാണെന്ന് ധരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തെ വളരെയധികം ചീത്ത വിളിച്ചു. ഇതിൽ നിന്ന് നൽകുന്ന സന്ദേശം എന്താണ്, നീതിമാന്മാർക്കുള്ളൊരു കുഴപ്പാണെന്ത്, മുൻകോപം. അപ്പൊ അവരെന്ത് ചെയ്യാൻ പാടില്ല, അത് നിയന്ത്രിക്കണം. പ്രലോഭനങ്ങളിൽ നിയന്ത്രണം വിടരുത്. കോപം വന്നാൽ പരിസരബോധം നശിക്കും. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. ഇങ്ങനെയുള്ള ചില സന്ദേശങ്ങൾ അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ വിശ്വാമിത്രന് ഇത് കേട്ടപ്പോൾ ഭയങ്കര കോപമുണ്ടായി. ഇയാളെ കോപം കണ്ടപ്പോഴാണ് അയാൾക്ക് പരിസരബോധം വന്നത് രാജാവിന്. അപ്പൊ അയാൾ വിറക്കാൻ തുടങ്ങി പേടിച്ചിട്ട്. കാരണം വിശ്വാമിത്ര മഹർഷിയാണ് ചീത്ത വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, നിങ്ങൾ നീതിമാനായ രാജാവാണ്, അതുകൊണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. അതിലൊരു ചോദ്യം, ആർക്കാണ് ദാനം നൽകേണ്ടത്? രണ്ട്, ആരെയാണ് രക്ഷിക്കേണ്ടത്? മൂന്ന്, ആരോടാണ് ഏറ്റുമുട്ടേണ്ടത്? ഇതെല്ലാം രാജാവിന്റെ ധർമ്മങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹരിശ്ചന്ദ്ര മഹാരാജാവ് എന്ന് പറഞ്ഞു, ദാനം നൽകുന്നത് വിശന്നു വലഞ്ഞ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മമേ ശരണം എന്ന് വെച്ച് പോകുന്നവനാണ്. അവനാവുമ്പോൾ ഭക്ഷണത്തിൽ പോലും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ രാജാവിന്റെ കടമയാണ് അവന് പോലും ഭക്ഷണം എത്തിക്കുക. ലോകത്തെ പരിപാലിക്കുക, രാജ്യത്തെ പരിപാലിക്കുകയാണ് രാജാവിന്റെ ധർമ്മം. അതിൽ ഏറ്റവും പ്രധാനം ബ്രാഹ്മണന്, അവശനായി കിടക്കുന്ന ബ്രാഹ്മണന് ദാനം ചെയ്യുക. രണ്ടാമത്തെ രക്ഷിക്കേണ്ട ആരാണ്, പേടിച്ച് അവശനായവൻ. മൂന്നാമത്തെ ഏറ്റുമുട്ടേണ്ട ആരാണ്, യുദ്ധത്തിലെ ശത്രുവോട്. അപ്പൊ ഇവിടെ യുദ്ധമൊന്നും നടക്കുന്നില്ല, പിന്നെ ഇയാൾ ഏറ്റുമുട്ടിയേ ശരിയായില്ല. അപ്പൊ വിശ്വാമിത്രൻ എന്ത് പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനാണ്, അവശനുമാണ്, അതുകൊണ്ട് ദാനം നൽകുക. അപ്പൊ രാജാവ് എന്ത് ചെയ്തു, ഉള്ളെല്ലാം ദാനം ചെയ്തു. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ ഒരു രാജസ്വീ യജ്ഞം നടത്തുകയാണ്, ദക്ഷിണ തരും. അപ്പൊ എന്ത് കൊടുക്കണം, യാഗത്തിന് ദക്ഷിണ കൊടുക്കണം. അപ്പം രാജാവ് പറഞ്ഞു, അങ്ങക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഭാര്യനെയും മകനെയും വെച്ചിട്ട് ബാക്കിയെല്ലാം എനിക്ക് താന്നു. അപ്പൊ എല്ലാം അയാൾ കൊടുത്തു. അപ്പോഴേ വിശ്വാമിത്രൻ ചോദിച്ചു, ഇപ്പൊ ഇവിടുത്തെ രാജാവാരാണ്? അപ്പോഴേ ഹരിശ്ചന്ദ്ര പറഞ്ഞു, അന്ന് തന്നെയാണ് രാജാവ്. എങ്കിൽ പിന്നെ നീ ഇവിടെ തന്നെ ഇരിക്കുന്നത്, നീ നിന്റെ ഉടുപ്പും എല്ലാം അടക്കം, കാരണം ദാനം ചെയ്തതാണല്ലോ, എല്ലാം അഴിച്ചു മാറ്റിയിട്ട് എലേനെ കൊണ്ട് നാണവും മറച്ചിട്ട് നീ ഇവിടുന്ന് സ്ഥലം വിട്ടുകൊള്ളുക. മകനെയും ഭാര്യനെയും കൂട്ടി. വിശ്വാമിത്രൻ പറഞ്ഞനുസരിച്ച് അയാൾ പോവാൻ പോകുമ്പോൾ പിന്നെ ഒരു ചോദ്യം, എനിക്ക് യാഗത്തിന് സംഭാവന ഇവിടെ, കാരണം യാഗത്തിനേറെ ദക്ഷിണയാ കൊടുത്തത്, ഇനി എന്ത് വേണം, സംഭാവന വേണം. രാജാവ് പറഞ്ഞാൽ എന്റെ കൈമ്മൽ ഒന്നുമില്ല, ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേണ്ടി കൊണ്ട് തരാന്ന് പറഞ്ഞു. മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു, കൊണ്ടുതരാന്ന് പറഞ്ഞു. വേണ്ടിക്കില്ലല്ല, കാരണം കൊടുത്തല്ലേ പറ്റും, സംഭാവന കൊടുക്കണം. ശരി, എന്നിട്ട് അയാൾ പോവാൻ പോയപ്പോൾ നാട്ടുകാരനെല്ലാം ഓടി വന്നു, കാരണം നല്ലൊരു രാജാവാണ് പോവാൻ പോകുന്ന ഈ അവസ്ഥയിൽ. അത് കണ്ടപ്പോൾ മഹർഷിക്കാർത്തിയ ദേശീയ വിശ്വാമിത്രന്, എനിക്ക് രാജ്യമെല്ലാം പോയി കഴിഞ്ഞു, ഇനി പ്രജകളുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, ഉടനെ സ്ഥലം വിട്ടോളെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഒരു തള്ളും വെച്ചു. ഇത് കണ്ടപ്പോൾ അഞ്ച് ദിക്കിലുള്ള ദേവന്മാർ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർ മഹർഷിനെ കുറ്റം പറഞ്ഞു. കുറ്റം പറഞ്ഞപ്പോൾ മഹർഷിക്ക് അവരുടെ നേരെ ദേഷ്യമുണ്ടായി.
ഉടനെ അവരെ മഹർഷി ശപിച്ചു, നിങ്ങളെല്ലാം അടുത്ത ജന്മം മനുഷ്യരായി ഭൂമിയിൽ ജനിക്കട്ടെ. ഈ അഞ്ചു പേരോട്, അഞ്ച് ദേവന്മാരോട്. അപ്പോഴാണ് ദേവന്മാർക്ക് കാര്യങ്ങളെ പിടികിട്ടിയത്. അവര് മഹർഷിന്റെ അടുത്ത് പോയിട്ട് ശാപമോഷം പണന്നത്. അന്നേരം പറഞ്ഞു, ശരി ശാപമോഷം ഇതാണ്, നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അങ്ങനെ ജനിച്ചവരാണ് പാണ്ഡവരുടെ അഞ്ച് പുത്രന്മാര്. അവരെയാണ് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അശ്വത്ഥാമ വധിച്ചത്. പാണ്ഡവരാണെന്ന് വിചാരിച്ചിട്ട് വധിച്ചത്. ആ കഥ അങ്ങനെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന്റെ ശേഷം അരിഷ്ടന്ദ്രമാരാജാവ് അതുപോലെ സ്ഥലം വിട്ടു. എവിടത്തേക്ക്? വാരാണസിയിലേക്ക്. മൂന്ന് മാസത്തിനുള്ളിൽ സംഭാവന കൊടുക്കാന്ന് പറഞ്ഞാ പോയത്. അപ്പൊ വാരാണസിയിൽ എത്തിയപ്പോഴേക്കും മൂന്ന് മാസമായി. അപ്പൊ മുമ്പിനെ നിൽക്കുന്നു ആര്? വിശ്വാമിത്ര മഹർഷി. എവിടെ സംഭാവന എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല, ഒരു അരമണിക്കൂർ കൂടി ബാക്കിയുണ്ട്, എന്നാ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്ന്. അപ്പം ഭാര്യ പറഞ്ഞു, ഒരു ഒരേ പുരുഷന് ഭാര്യ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. നമുക്കിപ്പോ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്നെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് എന്നെ വിറ്റിട്ട് കിട്ടുന്ന പൈസ കൂടി സംഭാവനയായിട്ട് കൊടുക്കുന്നതാണ്. ഇത് കേട്ടപ്പാട് ഇങ്ങേറെ ബോധം കെട്ടങ്ങ് വീണു രാജാവ്. അപ്പം അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പം വിശ്വാമിത്രം വന്നു. അതപ്പോ ബോധം കെട്ട് കിടക്കുന്നു, പക്ഷെ വെള്ളയെല്ലാം തളിച്ചിട്ട് ബോധം തെളിഞ്ഞു. തെളിഞ്ഞപ്പോ നിൽക്കുന്നത് വിശ്വാമിത്ര മുമ്പില്. എവിടെ ദക്ഷിണ സംഭാവന? എന്നിട്ട് വിശ്വാമിത്രം വന്ന്, ശരി, ഏതായാലും ഞാൻ വൈകുന്നേരം വരെ അതിലിടക്ക് നന്നാ മതി. അപ്പോഴ് രാജ്ഞി ആദ്യ ഭാര്യ ആദ്യ പറഞ്ഞു, എന്നെ വിറ്റിട്ട് ഉള്ള പൈസ കൊടുക്കുന്നു, വെള്ളാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ മനസ്സില്ലാ മനസ്സോടെ കൂടി ചന്തയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഭാര്യനെ വിറ്റു. അപ്പോ ഒരു വൃദ്ധനായ ബ്രാഹ്മണനാണ് വന്ന് വാങ്ങിയത്. അയാൾ അത് വാങ്ങിയിട്ട് അവളെ ഗന്ധത്തിൽ ഒരു കയറുകെല്ലാം കെട്ടിയിട്ട് വലിച്ചു കൊണ്ട് പോകാൻ തുടങ്ങി. അപ്പൊ കുട്ടി പിന്നാലെ ഓടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ചെല്ലാൻ തുടങ്ങി. അപ്പൊ അവള് വന്ന് ഒന്ന് സാന്ത്വനിപ്പിക്കാൻ കുറച്ച് സമയം വിട്ടുകൊടുത്തു. കുറച്ചേറെ സാന്ത്വനിപ്പിച്ചിട്ട് പിന്നെയും പോകുമ്പോഴും കുട്ടി പിന്നാലെ പോവാണ്. പിന്നെ അവള് പറഞ്ഞ ഒരു കാര്യം, ഈ കുട്ടിക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്കും ഈ കുട്ടിയില്ലാതെ ശരിയായി നിങ്ങളെ സേവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ആ കുട്ടീനെയും കൂടി എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് വാങ്ങും. ശരി, ബ്രാഹ്മണൻ ആ പൈസ ഒരു പൈസയും കൊടുത്തിട്ട് കുട്ടീനെ കൂട്ടിയിട്ട് കുട്ടീനെ ആ കയറി തന്നെ കെട്ടിയിട്ട് വലിച്ചു കെട്ടിയിട്ട് പോയി. അപ്പോൾ ഈ കിട്ടിയ പൈസ ഇയാളെ കൈമലിരിക്കുകയാണ്. അപ്പോഴാണ് വിശ്വാമിത്രം വരുന്നത്. വിശ്വാമിത്രം എന്ത് ചെയ്തു? ഈ രാജാവ് എന്ത് ചെയ്തു? പൈസ വിശ്വാമിത്രന് കൊടുത്തു. ഇത് കണ്ടപ്പോ വിശ്വാമിത്രൻ ആദ്യം അധികം ദേഷ്യമാവുന്നത്, ഇന്ന് നക്കാപ്പിച്ചാണ് എനിക്ക് തരാൻ പോകുന്നത്. ഇപ്പൊ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് ഒരു ദിവസവും കൂടി തരുന്നു. ആ ശരി, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു പോയി. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാളെ തന്നെ വിൽക്കാൻ വേണ്ടി തയ്യാറായി. ചന്തയിൽ രാജാവ് സ്വയം വിൽക്കാൻ തയ്യാറായി. അപ്പോഴ് ധർമ്മദൈവം എന്ത് ചെയ്തു? ഒരു ചണ്ടാളന്റെ വേഷവും കെട്ടിയിട്ട് വന്നിട്ട് ഇയാളെ വാങ്ങാൻ തയ്യാറാണ്. ഇത് കണ്ടപ്പോൾ രാജാവിന് ആകെ അന്തം വിട്ടു. കാരണം ചണ്ടാളന്റെ അടിമയാകുന്നേരം അയാൾ ചിന്തിച്ചു, ഈ ചണ്ടാളന്റെ അടിമയാകുന്നേരം നല്ലത് വിശ്വാമിത്ര മഹർഷിന്റെ ശാപവും കേട്ടിട്ട് നരകത്ത് പോകുന്നതാണ്. അതുകൊണ്ട് അതിന് തയ്യാറായില്ല. അപ്പോഴേക്കാണ് വിശ്വാമിത്രം വരുന്നത്. വിശ്വാമിത്രം വന്നേരം ചോദിച്ചു, എന്താ ഇയാൾ വാങ്ങാൻ വേണ്ടി പൈസ റെഡിയായിട്ട് നിൽക്കിയല്ലേ, നീ എന്താണ് തയ്യാറാണ്? നേരം പറഞ്ഞു, ഞാൻ ഒരു രാജാവ് പറഞ്ഞു, ഞാനൊരു ക്ഷത്രിയനാണ്, ഒരു ചണ്ടാളന്റെ അടിമയാകാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ അങ്ങയുടെ അടിമയായിക്കോളാം. അപ്പം വിശ്വാമിത്രം പറഞ്ഞു, നീ എന്റെ അടിമയാണോ? ആ ഇതിലൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ അവന് വിട്ടിരിക്കുന്നു, ചണ്ടാളന് വിറ്റിരിക്കുന്നു, പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ? പോയി ചണ്ടാളന്റെ പിന്നാലെ പോയി. ചണ്ടാളൻ എന്ത് ചെയ്തു? ഇയാൾ കൊടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ശവപ്പറമ്പിന്റെ കാവലും അവിടെ വരുന്ന ശവങ്ങളെല്ലാം ദഹിപ്പിക്കലാണ് രാജാവിന് കൊടുത്ത ജോലി. അങ്ങനെ ആ ജോലി ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ ഒരു ദിവസമുണ്ട്, ഒരു സ്ത്രീ മരിച്ച ഒരു കുട്ടീനിയാന്റെ ജഡം, അതൊരു പാമ്പ് കടിച്ചു മരിച്ചതാണ്, അതുമായിട്ട് വരുന്നു, നിലവിളിച്ചുകൊണ്ട്. അടുത്തു നിന്ന് നോക്കിയപ്പോൾ ആര്? ഇങ്ങനെ ഭാര്യയും പോലും മോനാണ് മരിച്ചു കിടക്കുന്നത്. അപ്പൊ അവർക്ക് തോന്നി, ഇനിയിപ്പോ ഇങ്ങനെയൊന്നും ആയിട്ട് കാര്യമില്ല, മൂന്നാക്കം കൂടി അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം. അങ്ങനെ ഒരു ചതയൊരുക്കി, ഒരു ചതയിൽ മകനെയും കിടത്തി, മറ്റേതിൽ ചതയിൽ ഇവർ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ധർമ്മദൈവവും ഇന്ദ്രനും
വിശ്വാമിത്രനും അവിടെ എത്തി. എന്നിട്ട് ധർമ്മദേവൻ പറഞ്ഞു, ഹേ മഹാരാജാവേ, ഞാൻ നിങ്ങളുടെ ക്ഷമയിലും സത്യസന്ധയിലും ധർമ്മനിഷ്ഠയിലും അഭിമാനിക്കുന്നു. ഈ പറഞ്ഞതർത്ഥം രാജാവിനുണ്ടാവും ഉണ്ടാകണ്ട ഗുണങ്ങളാണ് ക്ഷമ, സത്യസന്ധത, ധർമ്മനിഷ്ഠ. ഇന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ എന്റെ മനസ്സും സ്വർഗവും കൈയടക്കിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് അവർ അമൃതനെ കൊണ്ട് കൊച്ചിനെയും ജീവിപ്പിച്ചു. എന്നിട്ട് അവർക്ക് രാജകീയമായ എല്ലാ വസ്ത്രങ്ങളും നൽകിയിട്ട് ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. അപ്പൊ ഹരിശ്ചന്ദ്ര മഹാരാജാവ് പറഞ്ഞു, ഞാനിപ്പോൾ ഈ അടിമയിൽ, ഈ ചണ്ടാളന്റെ അടിമയാണ്, അയാളുടെ സമ്മതമില്ലാതെ എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ ധർമ്മദേവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ചണ്ടാളനായിട്ട് വന്നത്, അതുകൊണ്ട് കാര്യമില്ല, പോകാറുണ്ട്. അപ്പോൾ ഹരിശ്ചന്ദ്ര മഹാരാജാവ് പറഞ്ഞു, എന്റെ ജനങ്ങള് നാട്ടിൽ കഷ്ടപ്പെടുകയാണ്, അവരെ ആ കഷ്ടതയിലിട്ടുകൊണ്ട് എനിക്കങ്ങനെ സൂചിച്ച് സ്വർഗത്തിലേക്ക് വരാൻ പറ്റില്ല. അപ്പോഴ് എന്ത് ചെയ്തു, അവരെല്ലാം കൂടി നാട്ടിൽ പോയി മകനരാരാവർ, എന്നിട്ട് ഇയാള് സ്വർഗത്തിലേക്ക് പോയി. ഹരിശ്ചന്ദ്ര മഹാരാജാവ് റാണി എന്തായി, സ്വർഗത്തിലേക്ക് പോയി. ഇത് നൽകുന്ന സന്ദേശം എന്തെല്ലാണ്, നേരത്തെ പറഞ്ഞ രാജാവിനുണ്ടാക്കേണ്ട ഗുണങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്, രാജാവിന്റെ ഉള്ളിൽ ജാതി ചിന്തയുണ്ട്. ഒരു ചണ്ടാളനായിട്ട് അയാൾ ആരെ എവിടെയാണ് അയാള് അടിമയായി പോകാൻ, ചണ്ടാളന്റെ അടിമയായിട്ട് പോകാൻ പറ്റില്ല. ആ ജാതി ചിന്ത മാറ്റുവാനാണ് വിശ്വാമിത്ര മഹർഷി ഇത്രയും പാടുപെട്ടത്. കാരണം വിശ്വാമിത്ര മഹർഷി എല്ലാ അനാചാരങ്ങളെയും തച്ചുടച്ച് മുന്നോട്ടേക്ക് പോകുവാൻ ശ്രമിക്കുന്ന ഒരു ഋഷിയാണ്. അദ്ദേഹം ഒരു പുരോഗമന ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ടാണ് ഇത്രയും നീതിമാനായ രാജാവാണെങ്കിലും അയാളുടെ ഉള്ളിലൊരു കുഴപ്പമുണ്ട്. എന്ത്? ജാതി ചിന്ത. ഈ ജാതി ചിന്ത മനസ്സ് ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഇത്രയും അയാളെ കഷ്ടപ്പെടുത്തിയത്. അതിന്റെ ശേഷം അയാൾ തന്നെ പിന്നെ ചണ്ടാളൻ എന്ന പ്രശ്നമേ അയക്കില്ല, ചണ്ടാളന്റെ സമ്മാനം മാറിന്റെ പോകൂ എന്ന് പറഞ്ഞു. പിന്നെ നൽകുന്ന സന്ദേശം, ജനത്തോന്റെ കഷ്ടത്തിലാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു രാജാവ് എന്തു ചെയ്യാൻ പാടില്ല, തന്റെ കാര്യം നോക്കി പോകാൻ പാടില്ല. എത്ര സുഖമുള്ള സ്വർഗത്തിലെത്താന്ന് പറഞ്ഞാലും ജനത്തെ മറന്നുകൊണ്ട് പോകുവാൻ പാടില്ല. ഇതാണ് ഒരു രാജാവിനെ അല്ലെങ്കിൽ ഭരണാധികാരിക്ക് ഈ കഥയിലൂടെ നൽകുന്ന സന്ദേശം.